ഗുജറാത്ത് ഹിമാചൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഫലം നാളെ പുറത്തുവരാനിരിക്കെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. പാർട്ടി വിട്ട വിമത നേതാക്കൾ പലപ്പോഴും പാറയാകുന്ന കാഴ്ചയും കാണാറുണ്ട്. ഗുജറാത്തിൽ ബി ജെ പിക്ക് വലിയ വിജയമാണ് പ്രവചിക്കുന്നതെങ്കിലും കോൺഗ്രസ് തീർത്തും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഗാന്ധിനഗർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്തവണ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. സംസ്ഥാനത്തെ ദീർഘകാലം ഭരണകക്ഷിയായ ബി ജെ പി കോട്ടയാണ് ഗാന്ധിനഗർ. വിദ്യാഭ്യാസം, ഗ്രാമപ്രദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, ഭരണകക്ഷികൾക്കുള്ളിലെ പടല പിണക്കങ്ങൾ എന്നിവ കാരണം ഇത്തവണ തങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മേഖലയിൽ വലിയ പ്രചരണവും അവർ അഴിച്ചുവിട്ടിരുന്നു. ഗാന്ധിനഗർ സൗത്താണ് കോൺഗ്രസ് വിജയം പ്രതീക്ഷിക്കുന്ന പ്രധാന മണ്ഡലം. ഹിമാൻഷു പട്ടേൽ ഇവിടെ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. ഇവിടെ 66 സർക്കാർ സ്കൂളുകൾ ബി ജെ പി പൂട്ടിയെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. പലരും ഗ്രാമപ്രദേശങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ സ്കൂളുകൾ സ്ഥാപിക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. നർമ്മദാ ജലം ജലസേചനത്തിനായി നൽകിയിട്ടില്ല എന്നാണ് ഗുജറാത്ത് തിരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞയാഴ്ച താരാപൂർ ഗ്രാമത്തിൽ പ്രചരണം നടത്തവേ പട്ടേൽ പറഞ്ഞത്. ഗാന്ധിനഗർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ അധികാര പരിധി അവസാനിക്കുന്നിടത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് 2000-ലധികം ജനസംഖ്യയുള്ള താരാപൂർ. 2002 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സർഗേജിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട പട്ടേൽ താരാപൂർ പോലുള്ള ഗ്രാമപ്രദേശങ്ങളോടുള്ള ബി ജെ പിയുടെ നിസ്സംഗതയെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ മത്സരിക്കുന്നതെന്നാണ് അവകാശപ്പെടുന്നത്. അൽപേഷ് താക്കൂറിനെയാണ് ശംഭുജി താക്കൂറിന് പകരം ബി ജെ പി ഇത്തവണ ഇവിടെ മത്സരിപ്പിച്ചിരിക്കുന്നത്. 2017 തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അൽപേഷ് താക്കൂർ കോൺഗ്രസിൽ ചേരുകയും രാധാൻപൂരിൽ നിന്ന് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2019 ദേശീയ തിരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം ബി ജെ പിയിലേക്ക് കൂറുമാറി. പിന്നീട് 2019 ഒക്ടോബറിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും കോൺഗ്രസിന്റെ രഘുദേശായിയോട് പരാജയപ്പെട്ടു. 2009 പുനഃസംഘടനയെ തുടർന്ന് ഈ സീറ്റ് രണ്ടായി വിഭജിക്കുന്നതിനു മുൻപ് 2007 ശംഭുജി താക്കൂർ ഗാന്ധിനഗറിൽ നിന്ന് വിജയിച്ചിരുന്നു. ഗാന്ധിനഗർ നോർത്ത് സീറ്റിൽ കൂടുതലും നഗരപ്രദേശമാണ്. എന്നാൽ അഹമ്മദാബാദ് ജില്ലയിലെ ചിലത് ഉൾപ്പെടെ സമീപ ഗ്രാമങ്ങൾ ഗാന്ധിനഗർ സൗത്ത് സീറ്റിന്റെ കീഴിലാണ് വരുന്നത്. 2017 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് നിലനിർത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു. രാധൻപൂരിൽ ഇത്തവണ അൽപേഷ് താക്കൂറിന് പകരം ലാവിംഗ്ജി താക്കൂറിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. അതേസമയം ഗാന്ധിനഗറിൽ താക്കൂറിന് വലിയ പ്രതിഷേധവും നേരിടേണ്ടി വന്നു. പുറത്തുനിന്നുള്ള ഒരാളെ നാമനിർദ്ദേശം ചെയ്യുന്നതിനെ പ്രാദേശിക പാർട്ടി പ്രവർത്തകർ എതിർക്കുന്നുവെന്ന് ശംഭുജി താക്കൂർ പരസ്യമായി തന്നെ തുറന്നടിച്ചു. ഏത് നിയോജക മണ്ഡലത്തിലെയും ജനങ്ങൾ എപ്പോഴും ഒരു പ്രാദേശിക പ്രതിനിധിയെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അത് പാർട്ടിയുടെ തീരുമാനമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഏതെങ്കിലും സമുദായത്തിൽ നിന്നുള്ള ഒരു പ്രാദേശിക സ്ഥാനാർത്ഥിയെയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഗാന്ധിനഗറിലെ ബി ജെ പി നേതാവായ എസ് പി താക്കൂർ പറഞ്ഞിരുന്നു. എന്നാൽ പാർട്ടി അതിനെ എതിർത്ത് അൽപേഷ് താക്കൂറിനെ മത്സരിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. അദ്ദേഹത്തിന്റെ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യുന്നുവെന്നായിരുന്നു അവരുടെ വാദം. ഏതായാലും ഇത്തരം വേമ്പു പറച്ചിലൊക്കെ എത്ര നാൾ നിൽക്കുമെന്ന് കണ്ടറിയാം. പ്രചരണത്തിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ നേതാക്കന്മാരൊക്കെ ഒന്ന് കരുതിയിരുന്നുള്ളൂ. തോറ്റാൽ പണി ഉടൻ കിട്ടും.